നമസ്കാരം. 2023 December 22 തിരുവനന്തപുരത്ത് പാറശാലയിൽ നടന്ന നവകേരള സദസ്സിൽ കേരള മുഖ്യമന്ത്രി പിണറായി ഫിസിക്കൽ ഫെഡറലിസത്തിനെതിരായ കേന്ദ്ര സർക്കാരിന്റെ അതിക്രമങ്ങൾക്കെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്ര മന്ത്രിസഭയുടെ സംസ്ഥാനതല ജനസമ്പർക്ക പരിപാടിയായ നവകേരള സദസ്സിന്റെ സമാപന ദിനത്തിൽ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിയിരിക്കുകയാണെന്ന് വിജയൻ ആരോപിച്ചു. യാഥാസ്ഥിതിക കണക്കനുസരിച്ച് കേന്ദ്രം കേരളത്തിന് 64,000 crore നൽകാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് GST നഷ്ടപരിഹാരം നിർത്തിവച്ചു. കേരളത്തിന്റെ റവന്യൂ കമ്മി ഗ്രാന്റ് വെട്ടിക്കുറച്ചു. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി താഴ്ത്തി. വിഭജന പൂളിൽ നിന്നും പ്രവിശ്യ സർക്കാരിന്റെ റവന്യൂ വിഹിതം വെട്ടിക്കുറച്ചു. കേരളത്തിലെ മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വികസന പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിന്റെ ഓഹരി കേന്ദ്രം തടഞ്ഞുവെക്കുകയാണെന്നും വിജയൻ കുറ്റപ്പെടുത്തി. ഈ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കടമെടുത്ത് ദൂർത്തടിക്കുമ്പോൾ ആലോചിക്കണ്ടേ മാമ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്തായാലും കൂറ്റം ബുദ്ധി തന്നെ. ഇപ്പൊ കടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം കണക്കിലെടുത്ത് 62 lakh ഗുണഭോക്താക്കൾക്ക് വികസനത്തിനും ക്ഷേമ പെൻഷനുകൾ ഉടനടി നൽകുന്നതിനും കേരളം പാടുപെടുകയാണെന്ന് ശ്രീ വിജയൻ പറഞ്ഞു. പെടും, ഒരുപാട് പെടും. കേന്ദ്രമന്ത്രിസഭ 36 days സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചുവെന്നും ഫെഡറൽ തത്വം കൊളുത്താൻ മാനിക്കുന്നതിൽ കേന്ദ്രത്തിന്റെ ധിക്കാരപരമായ വിസമ്മതത്തെക്കുറിച്ച് ജനങ്ങളോട് പറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. വലതുപക്ഷ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന നുണകളുടെ പുകമറ തുളച്ചു കയറാനും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള സത്യം ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും നേരിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിനെ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഒരു ചുക്കും ആർക്കും മനസ്സിലായില്ല. ഒന്നും മനസ്സിലായി, ആകെ മൊത്തം ദൂരത്തിൻ്റെ കൂടെ ഈ ദൂർത്തും അല്ലേ. കേരളം മൊത്തത്തിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഇത്രയും ദൂരം സഞ്ചരിച്ചപ്പോൾ ഈ ദൂർത്ത്, അത് ജനങ്ങൾക്ക് മനസ്സിലായി. നവകേരള സദസ്സ് 140 നിയമസഭാ മണ്ഡലങ്ങളിൽ സ്പർശിക്കുകയും സംസ്ഥാനത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. സാമ്പത്തികമായി മോചനദ്രവ്യം നൽകാൻ കേന്ദ്രത്തിന് കഴിയില്ലെന്ന് ജനങ്ങൾ കരുതുന്നു. ജനങ്ങൾ ഒരു ചുക്കും കരുതുന്നുമില്ല. കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാനുള്ള ഭരണ നിർവഹണത്തിന്റെ അഭിലാഷത്തിന് മികച്ച പിന്തുണയും സർക്കാർ അനുഭവിച്ചറിഞ്ഞു, ശ്രീ വിജയൻ പറഞ്ഞു. വാ, അതെങ്ങനെ? അപ്പൊ പിന്നെ ഈ പിന്തുണ എന്ന് പറയുന്നത് എന്താ? നീ കണ്ട അടിയും വഴക്കും എല്ലാം അതാണ് ഈ പിന്തുണ എന്ന് പറയുന്നത്? ഓ, അതറിയത്തില്ലായിരുന്നു കേട്ടോ. ഒരു പുതിയ അറിവാണ്. ശ്രീ പിണറായി വിജയൻ എന്തായാലും പുതിയ അറിവ് വന്നു. അങ്ങനെ ഒരു പുതിയ അറിവ് തന്ന പിണറായി വിജയന് ഒരു ബിഗ് സല്യൂട്ട്. കോൺഗ്രസ് പ്രവർത്തകരെ അക്രമത്തിന് പ്രേരിപ്പിച്ചതിനെ പ്രതിപക്ഷ നേതാവ് BD സതീശനെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. നവകേരള സദസ്സിന് വലിയ തോതിലുള്ള പൊതു സ്വീകാര്യത കോൺഗ്രസിനെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടി ബഹിഷ്കരിക്കാനുള്ള സതീശന്റെ ആഹ്വാനത്തെ പൊതുസമൂഹം പൂർണ്ണമായി നിരസിച്ചിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ ചടങ്ങിൽ പങ്കെടുത്തു. മന്ത്രിസഭയുടെ ജനസമ്പർക്കത്തിന് ഉഭയകക്ഷി രാഷ്ട്രീയ അംഗീകാരം ലഭിച്ചു. ശ്രീ വിജയൻ പറഞ്ഞത് അതാണ്. ഓ, ഇത് ഈ സംഭവം ഇത് കഴിയുമ്പോഴേ വിജയന്റെ പാർട്ടിയിൽ ചേരാനുള്ള പ്രവർത്തകരാണ് ഈ പറയുന്ന ആൾക്കാരെ. ചിലപ്പോഴും പത്തനംതിട്ടയിൽ നിന്ന് 2 കുഞ്ഞുങ്ങൾ കിടന്ന് കരഞ്ഞല്ലോ എന്ന് ഈ നവകേരള യാത്ര വന്നപ്പോഴേ ആ കുഞ്ഞുങ്ങളായിരിക്കും പ്രവർത്തകരെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളത്. അതന്നെ എന്താ, സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിൽ ഭാരതീയ ജനതാ പാർട്ടി മഹിളാ മോർച്ച പ്രവർത്തകർ അതിക്രമിച്ചു കയറിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഏതാനും മാധ്യമ പ്രവർത്തകരെ കൂട്ടുപ്രതികളാക്കാനുള്ള പോലീസ് ശ്രമത്തെ അദ്ദേഹം ന്യായീകരിച്ചു. വാർത്താ മൂല്യത്തിന് വേണ്ടിയുള്ള സംഭവങ്ങളെ പ്രചരിപ്പിക്കുന്ന ഗൂഢാലോചനകളിൽ ഏർപ്പെടുന്നതല്ല പത്രപ്രവർത്തനം. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസിലെ പ്രതികൾ എന്ന് പേരിട്ടിരിക്കുന്നവർ പോലീസിന് നേരെയുള്ള തെളിവുകൾ നിരത്തി അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള അവകാശം ഉള്ളവരാണെന്നും വിജയൻ പറഞ്ഞു. എന്റെ വിജയു, അങ്ങനെ പറയാതെ നിങ്ങളുടെ പത്രക്കാർ അങ്ങനെ ചെയ്യൂ. അല്ലെങ്കിൽ നേരത്തെ കൊടുത്ത കോടികൾ, ഞാൻ നേരത്തെ ഒരു വാർത്തയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പത്രക്കാർക്ക് കൊടുത്തില്ലേ, അവരാ നന്ദി കാണിക്കാതിരിക്കും മച്ചാനെ. എന്നാലും ഷെയിം. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലെ നവകേരള സദസ് അടുത്തതാണ്. വേദിയിലേക്ക് ക്യാബിനറ്റിനെ കൊണ്ടുപോവുകയായിരുന്ന ബസിന് നേരെ കേരള സ്റ്റുഡൻസ് യൂണിയൻ അതായത് KSU പ്രവർത്തകർ അവരെ ചെരുപ്പ് ഊരിയെറിഞ്ഞെന്നാണ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ടെലിവിഷൻ ജേർണലിസ്റ്റിനെയും ജേർണലിസ്റ്റിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നതിന്റെ കാരണം കരിങ്കൊടി. നിങ്ങൾക്ക് കരിങ്കൊടി അലർജി അല്ലേ? കരിങ്കൊടി ആരെങ്കിലും കരിങ്കൊടി കാണിച്ചാൽ നിങ്ങൾക്ക് അത് അലർജിയാണ്, പെട്ടെന്ന് പ്രശ്നമാണ്. കറുത്ത ഡ്രസ് ഇട്ടാൽ നിങ്ങൾക്ക് പ്രശ്നം. അപ്പോൾ പിന്നെ അവർ വിചാരിച്ച് ചെരുപ്പിരിക്കട്ടെന്ന്. അതാകുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM സംസ്ഥാനത്ത് ഉടനീളം കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ
കണക്കിലെടുത്തുകൊണ്ട് സമാധാനത്തിനായുള്ള തൻ്റെ നിരന്തരമായ അഭ്യർത്ഥനകളെ മാധ്യമങ്ങൾ അവ്യക്തമാക്കുകയാണെന്നും വിജയൻ കുറ്റപ്പെടുത്തി. കുഴപ്പമില്ല മോനെ, തരേണ്ട കേട്ടാ, നമുക്ക് ഈ മാധ്യമങ്ങളെല്ലാം വെട്ടത്ത് ചോറും കൊടുത്ത് ഇരുട്ടത്ത് കിടത്താം, എന്നാലേ അവന്മാർ പഠിക്കൂ. അങ്ങനെ ആയിക്കോട്ടെ.